ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. പ്രഭാസ് നായകനായെത്തുന്ന ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രിയിലെ അടുത്തൊരു ബിഗ് ബഡ്ജറ്റ് ബ്രഹ്മാണ്ഡ ചരിത്ര സിനിമയായിട്ട് വരാനിരിക്കുന്ന ആദിപുരുഷ് എന്ന സിനിമയുടെ ടീസർ ഇന്ന് വൈകിട്ട് 7 മണിയോടെ യൂട്യൂബിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. ഓമർ റാവത്തിൻ്റെ സംവിധാനത്തിലെ പ്രഭാസ്, സൈഫ് അലി ഖാൻ, കൃത്യ സാനോൻ തുടങ്ങിയവരൊക്കെ പ്രധാന റോളുകളിലെത്തുന്ന സിനിമ കൂടിയാണ് ആദിപുരുഷ് എന്ന സിനിമ. സിനിമയുടെ ടീസറും ഫസ്റ്റ് ലുക്കെല്ലാം തന്നെ വരുന്നതിന് മുന്നേ തന്നെ ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രിയിൽ അടുത്തൊരു വമ്പൻ കളക്ഷൻ വരാൻ പോകുന്ന സിനിമയായിരിക്കും ചിത്രമെന്നാണ് പ്രതീക്ഷിച്ചതെങ്കിൽ പോലും ഫസ്റ്റ് ലുക്കോടെ അല്പം പ്രതീക്ഷ കുറഞ്ഞ സിനിമ കൂടിയാണ് ആദിപുരുഷ്. ഇപ്പോഴത്തെ സിനിമയുടെ ടീസർ കൂടെ വന്നതോടുകൂടി സിനിമയെക്കുറിച്ചുള്ള ഏകദേശം ധാരണയെല്ലാം തന്നെ ലഭ്യമായിരിക്കുകയാണ്. സിനിമ അടുത്തൊരു വൻ ദുരന്തമായി മാറാൻ പോകുന്ന ഇന്ത്യൻ സിനിമയായിട്ട് മാറാനായിട്ടിരിക്കുന്നു എന്നാണ് ടീസറിൽ നിന്ന് വ്യക്തമാകുന്നത്. 500 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന ആദിപുരുഷിന്റെ CGI, കമ്പ്യൂട്ടർ ഗ്രാഫിക്സിനെല്ലാം തന്നെ 200-250 കോടിയോളം രൂപയാണ് ചെലവാക്കിയത്. അതെല്ലാം തന്നെ വെള്ളത്തിലായി എന്ന് തെളിയിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഗ്രാഫിക്സും കളർ ഗ്രേഡിങ്ങും ഒപ്പം തന്നെ VFX എല്ലാം തന്നെയാണ് നിലവിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇതിനെല്ലാം പുറമെ ഈ സിനിമയിലെ അഭിനേതാക്കളുടെ, പ്രത്യേകിച്ച് പ്രഭാസിന്റെ ആയാലും സൈഫ് അലിഖാന്റെ ആയാലും ഈ ഒരു ടീസറിലെ പ്രകടനം എല്ലാം തന്നെ എങ്ങനെയുണ്ട് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പ്രഭാസിന്റെ ഈ ഒരു സിനിമയുടെ സമയത്ത് എല്ലാം തന്നെ ലൊക്കേഷൻ സ്റ്റിൽ എല്ലാം തന്നെ പുറത്തു വന്നപ്പോൾ വ്യക്തമായതാണ് ഈ ഒരു സിനിമയിലെ ലുക്ക് എല്ലാം തന്നെ മോശമാകാനുള്ള സാധ്യതകളുണ്ട് എന്ന്. രാജേഷ് ശ്യാമിലെ ക്വാളിറ്റി മികച്ചു നിന്നെങ്കിലും പ്രഭാസിന്റെ ലുക്ക് മോശമായിരുന്നു. ഇവിടെ ആദിപുരുഷ് എന്ന സിനിമയിലെ ലുക്കും ക്വാളിറ്റിയും എല്ലാം തന്നെ മോശമായി നിൽക്കുമ്പോൾ സിനിമ ദുരന്തമാകുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ജനുവരി 12 എത്താനായിട്ട് ഇനി കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു ക്വാളിറ്റി എല്ലാം തന്നെ എത്രത്തോളം ഇനി മികച്ചതായിട്ട് ഇമ്പ്രൂവ് ചെയ്ത സിനിമ തിയേറ്ററുകളിലൊക്കെ എത്തുമെന്നത് കണ്ടറിയാം. കാത്തിരിക്കൂ ആദിപുരുഷിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. 500 കോടിയുടെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. തമിഴിൽ ചിത്രീകരിച്ച 500 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന രണ്ട് ഭാഗങ്ങളായിട്ട് ചിത്രീകരിച്ച സിനിമയാണ് പൊന്നിയിൻ സെൽവൻ. അതിൽ ആദ്യ ഭാഗം PS1 എന്ന പേരിൽ നിലവിൽ തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. 200-250 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന ആദ്യ ഭാഗം വെറും 2 ദിവസങ്ങൾ കൊണ്ട് മാത്രം ലോകമെമ്പാടും നിന്നായിട്ട് 150 കോടിക്ക് മുകളിലാണ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. പൊന്നിയിൻ സെൽവൻ എന്ന സിനിമ കണ്ട എല്ലാവരും തന്നെ ഒരുപോലെ തന്നെ പറഞ്ഞത് തമിഴിലെ അടുത്തൊരു മികച്ചൊരു ക്ലാസ് സിനിമ എന്ന് തന്നെയാണ്. ഒപ്പം തന്നെ മണിരത്നം എന്ന സംവിധായകന്റെ ആ ഒരു പഴയ കഴിവൊന്നും തന്നെ എവിടെയും പോയിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒരു സിനിമയായിട്ട് ചിത്രം മാറുന്നു എന്നാണ്. ഇപ്പോഴത്തെ മണിസാറിന്റെ ആദ്യത്തെ 100 കോടി ക്ലബിൽ ഇടം നേടുന്ന സിനിമയായിട്ട് കൂടി പൊന്നിയിൻ സെൽവൻ മാറിയിരിക്കുകയാണ്. മണിസാറിന്റെ മുൻ സിനിമയായ ചെക്ക ചിവന്ത വാനം എന്ന സിനിമ 90 കോടിക്ക് മുകളിലെ കളക്ഷൻ നേടിയെടുത്തിരുന്നു. എന്നാൽ ആ സിനിമയ്ക്ക് 100 കോടിയിലേക്ക് എത്താനായിട്ട് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇവിടെ PS1 എന്ന സിനിമ തിയേറ്ററുകളിലൊക്കെ എത്തി വെറും 40 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ പറഞ്ഞ 100 കോടിക്ക് മുകളിലെ കളക്ഷൻ നേടുന്ന കാഴ്ചയാണ് നാം കണ്ടത്. മണിരത്നം എന്ന സംവിധായകന്റെ ഡ്രീം പ്രോജക്റ്റ് കൂടിയാണ് പൊന്നിയിൻ സെൽവൻ. അദ്ദേഹത്തിന്റെ ആ ഒരു സിനിമയ്ക്ക് വലിയൊരു നേട്ടം തന്നെയാണ് ആദ്യ ഭാഗത്തിലൂടെ തന്നെ നേരിടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. നേരത്തെ 1990 കാലഘട്ടങ്ങളിലും 2010-11 കാലഘട്ടങ്ങളിലെല്ലാം തന്നെ പൊന്നിയിൻ സെൽവൻ പലതവണ എടുക്കാനായിട്ട് നോക്കിയെങ്കിൽ പോലും അന്നത്തെ പല കാരണങ്ങളാൽ ആ സിനിമ ഉപേക്ഷിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ പൊന്നിയിൻ സെൽവൻ എന്ന സിനിമ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തി തിയേറ്ററുകളിൽ പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 150 കോടി പിന്നിട്ട സിനിമ 200 കോടിയിലേക്കും 500 കോടിയിലേക്കും 1000 കോടിയിലേക്കും എത്തട്ടെ എന്ന നിലവിൽ ആശംസിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു.